ซีซั่น2നമ്മുടെയൊക്കെ ജീവിതവും ഫേസ്ബുക്കും ഒരുപോലെയാണ്. പ്രശ്നങ്ങളെയൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒത്തിരി പേരുണ്ടാകും. പക്ഷെ അതൊക്കെ തന്നെ സോൾവ് ചെയ്യാനായിട്ട് ആരും തന്നെ ഉണ്ടാകാറില്ല. നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് അവധി നൽകാൻ വേണ്ടിയാണ് ഈ ഒരു വേദിയിൽ ഞങ്ങൾ ഒരുമിക്കുന്നത്. വെൽക്കം ടു അനദർ സ്പെക്ടാക്കുലർ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് ബിഗ് ബോസ് എന്ന പോപ്പുലർ റിയാലിറ്റി ഷോയുടെ വിജയി, അഡ്വക്കേറ്റ്, നടൻ എന്നീ നിലകളിലെല്ലാം തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ശ്രീ സാബു. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം, കഴിയും കാലം വെറ വെറക്കണം, പെട്ട പെട്ടെന്ന് തുട്ടി തുട്ടിക്കണം. ഒളി ക്യാമറയുടെ സാധ്യതകൾ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഞാനൊരു 10-18 വർഷം മുമ്പാണ് തുടങ്ങിയത്. ക്യാമറ ഒളിപ്പിച്ച് ചാടുകളും എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അന്വേഷണം നടത്തി വലിയൊരു കൊലപാതക പരമ്പരയുടെ ചുരുളഴിച്ചിരിക്കുന്നു. അഭിനന്ദനം. ഇനി മുതൽ നിങ്ങൾ CID സാബു എന്ന പേരിൽ അറിയപ്പെടും. എല്ലാ ടാസ്കുകളിലൂടെയും എല്ലാവരെയും അതിമനോഹരമായി രസിപ്പിച്ച ആളാണ്. ഒരു സാക്ഷാൽ മലയാളി, മലയാളികളുടെ മനസ്സ് തൊട്ടറിഞ്ഞ ആള്. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ. വിജയിയാണ്. ഓ, എനിക്കറിയാം. അവരെ മുഴുവൻ പറ്റിച്ചു ഇയാള് അല്ലേ? അപ്പൊ തന്നെ എനിക്കറിയാം ഇയാളൊരു മിടുക്കനാണെന്നുള്ളത്. സാബു, ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം മുതൽ എങ്ങനെ വിന്നർ ആകാന്നുള്ള ട്രാക്ക്. ചില ദിവസം ഹ്യൂമർ, ചില ദിവസം ചില ടാസ്കുകളിൽ വിജയി, ചില ദിവസം ബാക്കിയുള്ളവരെ വഴക്ക് പറയുക, ചില ദിവസം സെന്റിമെന്റ്സ് കാണിക്കുക, ചില ദിവസം പ്രേമിക്കുക, അവസാനം വിജയിയായി. സന്തോഷം, അതിന്റെ ഒരു ദേഷ്യാണ്, മനസ്സിലായോ? ആര് പ്രേമിച്ചു സാബുവിനെ? സാബു എന്തുകൊണ്ട് അവരെ തിരിച്ച് പ്രേമിച്ചില്ല? അത് ആദ്യം വ്യക്തമാക്കിയിട്ട് നമുക്ക് തുടങ്ങാം. എന്നെ പ്രേമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൾ അതിനകത്ത് ഉണ്ടായിരുന്നു. പേര് പറയുന്നില്ല. പക്ഷേ പ്രണയം എന്ന് പറയുന്നത് അത് പിന്നെ അത് നമുക്ക് തനിയെ ഉണ്ടായി വരേണ്ട ഒരു തനിയെ ഉണ്ടാകാത്തോണ്ട് അങ്ങോട്ട് അറിയിച്ചില്ല. അവർ എക്സ്പ്രസ് ചെയ്ത രീതി ശരിയായില്ല. ശരിയായില്ല. ജെനുവിനിറ്റി തോന്നിയില്ല. നമുക്ക് ഇങ്ങോട്ട് വന്നില്ല. തോന്നിയില്ല. അവര് ജെനുവിൻ ആയിരുന്നെങ്കിൽ ഞാൻ പ്രേമിച്ചു. ഓക്കെ, അത് 10-70 വയസ്സായി കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ജഗദീഷ് വിചാരിക്കും എന്റെ കാര്യം അല്ല, മറ്റുള്ള ആളുകളുടെ കാര്യം നമ്മൾ സംസാരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും. അങ്ങനെ എനിക്ക് ആദ്യമേ ഉറപ്പുണ്ടായിരുന്നു സാബു തന്നെ ആയിരിക്കും പിന്നെ ഫസ്റ്റ് കൊണ്ടുപോകും. ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ, കാരണം അതിനനുസരിച്ചുള്ള കാൽക്കുലേറ്റഡ് മൂവ്സ് ആയിരുന്നു സാബുവിന്റേത്. ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ പറയുന്നത് കളിക്കാനേ നിൽക്കരുത്, ബി റിയൽ. നമ്മൾ എന്താണോ അത് അതിനകത്തൂടെ നമ്മളൊരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ലെവലിലേക്ക് മാനസികമായിട്ട് എടുക്കും. അപ്പം നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വരുന്ന ചലഞ്ചസിനെ നമ്മൾ റിയൽ ആയിട്ട് ഫേസ് ചെയ്യുക. അതിനകത്ത് ഗെയിം പ്ലാൻ ചെയ്യരുത്, ക്രൂക്കറ്റ്നെസ് വയ്ക്കരുത്, ജയിക്കണമെന്ന് വിചാരിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ജയിക്കണമെന്ന് വിചാരിക്കുക ചെയ്യരുത്, ജീവിക്കുക. അതിനെ ആളുകൾ കണ്ട് വിലയിരുത്തും. നമുക്കിനി ഏറ്റവും ഗൗരവമുള്ള വിഷയത്തിലേക്ക് കടക്കാം. സാബുമോൻ വെളി, നേരത്തിൻ ഗതിയറിയാതെ
ലോകത്തിൻ്റെ കഥയറിയാതെ നേരത്തിൻ്റെ കഥയറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാഴുമ്പോ ആകുന്നവരാരോ വീഴുന്നവരാരോ ഏകാന്തത താണ്ടി ജയിക്കാനാരോ. അതിനകത്ത് പ്രേമം നാടകങ്ങൾ അരങ്ങേറിയെന്ന് ഞാൻ പറഞ്ഞാൽ പലതും അഭിനയമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ചിലരൊക്കെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവനവന്റെ മനസാക്ഷിയെ വഞ്ചിച്ച് നടത്തിയിട്ടുള്ള ഒരുപാട് പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അല്ല, ആ ഒരു മാറ്ററിനകത്ത് എനിക്ക് പറയാനുള്ളത് ഈ ലവ് എന്ത് ഏത് തരം ഇമോഷൻ ആണെങ്കിലും നമ്മൾ ആളല്ല വേറൊരാളുടെ ഇമോഷനെ ജഡ്ജ് ചെയ്യാൻ. ഇപ്പൊ ജനത്തിന് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് വേറൊരു മാറ്റർ. പക്ഷെ എന്നോട് അവർ തമ്മിൽ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആളെയല്ല, അവരാണ് പറയേണ്ടത് അവർ തമ്മിൽ ഇഷ്ടമാണോ അല്ലേന്ന്. കാരണം മറ്റൊരാളുടെ ഇമോഷൻ ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ ആളല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പ്രേമിച്ചോട്ടെ, ആരാണെങ്കിലും പ്രേമത്തെ കുറിച്ച് പറയുമ്പോ ആധികാരികമായി ചോദ്യം ചോദിക്കാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മീര, പ്ലീസ്. സൗക്ക, എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സീസൺ 1 കഴിഞ്ഞു, ഇനി സീസൺ 2 സംഭവിക്കാനിരിക്കുകയാണ്. 3 കണ്ടസ്റ്റന്റ്സിനെ ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോവാണ്. അതിൽ ആദ്യത്തെ ആള് നമ്മുടെ സ്വന്തം ഇന്നസെൻസർ, രണ്ടാമത്തെ ആള് ജഗദീഷേട്ടൻ, മൂന്നാമത്തത് നമ്മുടെ സ്വന്തം മല്ലികാന്റി. ഇവർ മൂന്നുപേരും കൂടി ബിഗ് ബോസിൻ്റെ ഹൗസിലേക്ക് 100 ദിവസം ഒരുമിച്ച് താമസിക്കാനായിട്ട് നമ്മൾ കൊണ്ടിട്ടാൽ ഇതിൽ നിന്ന് വിന്നറാകാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾ ആരായിരിക്കും എന്നാണ് സാബുക്കായിക്ക് തോന്നുന്നത്? എന്തൊരു ചതി ചോദ്യമാണ്. ഇവർ മൂന്നുപേരും ഇന്ന ആള് എന്നുള്ളത് ഞങ്ങൾ 3 പേരാണെങ്കിൽ ഞങ്ങളത് പങ്കിട്ടെടുക്കും. അതിനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട് അല്ലേ? അത്രയേ ഉള്ളൂ. കറക്റ്റ്. സാബുവിനെ വെൽക്കം ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സോങ്. ഓക്കെ ഓക്കെ. മാമാ പൊണ്ണക്കൊടി, മാമാ സൊല്ലിപ്പൊടി, ഇതിപ്പോ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 10 ആകാറായില്ലേ? ഇത് കാണാത്തതായിട്ട് മലയാളികളിൽ ആരും തന്നെ കാണത്തില്ല. കോമഡി സ്റ്റാഴ്സിന്റെ കുറെ സ്കിറ്റുകൾ പിന്നെയും പിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിലിപ്പോ ഞാൻ ഫുള്ള് കാണാൻ പറ്റാന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ അകത്തായിരുന്ന ബിഗ് ജോസ് എന്ന് പറഞ്ഞൊരു സാധനം വെളിയിൽ ഇറങ്ങിയെന്ന് പറയും. അതില് ക്ലിപ്പിംഗ്സ് എനിക്ക് ഓരോരുത്തർ അയച്ചു തരും. അതിൽ ഒരു സാധനമുണ്ട്, ഞാനായിട്ട് അവതരിപ്പിക്കുന്നത് ബാബു എന്ന് എന്തോ പറഞ്ഞിട്ട് അവിടെ അസീസാണ് ചെയ്യുന്നത്. അപ്പോ അസീസ് പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം നിർത്തൂടാ, വെള്ളോടി എല്ലാം നിർത്തും. അതായത് അണ്ണാ അപ്പൊ എന്ത് ചെയ്യാതെ ഞാൻ ഇനി ഫുൾ കഞ്ചാവായിരിക്കും. ഞാനത് ഫുള്ള് കണ്ടില്ല, പക്ഷെ കണ്ടിടത്തോളം തന്നെ കിടിലൻ സാധനം. ഈ ഒരു സാധനത്തിനകത്തൊന്നും എസ്കേപ്പ് ഇല്ല മലയാളികൾക്ക്. ഒരു വഴിയല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ കൂടെ എല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഷോ ആണ്. സുഖം തന്നെയാണ്? സുഖം സുഖം. കുറേ നാളായി കാണണ. നിന്നെ എവിടെ എനിക്ക് അറിയാമല്ലോ. കോളേജിൽ, യൂണിവേഴ്സിറ്റി കോളേജില്. നീ വളർന്നില്ല അണ്ണൻ വിജയിച്ചപ്പോ. എന്റെ ഭാര്യ അണ്ണന്റെ ഒരു കടുത്ത ആരാധികയാണ്. ഞാൻ അപ്പൊ അവക്ക് അണ്ണനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സാറേ സമയം ഉണ്ടാവും അവക്കൊന്ന് പാടെ. ഞാനിനി ഒന്നും മിണ്ടില്ല, കാരണം ഇവള് വന്നാ പിന്നെ എനിക്ക് നാക്കില്ലെന്ന. എന്നെ അങ്ങനെയല്ലേ വിളിക്കാറ്?
ഓർക്കാഞ്ഞിട്ടാ ചേട്ടൻ ഇപ്പൊ പച്ച പിടിച്ചല്ലോ. ചേട്ടനറിയോ എന്നെ ആദ്യമായിട്ട് കൈപിടിച്ചത് ഈ ചേട്ടനാ. എന്നെ എപ്പോഴും പറയും ഞാൻ പച്ചപ്പനന്തത്തിന്റെ പോലെയാന്ന്, എപ്പോഴും പറഞ്ഞു നടക്കുവായിരുന്നു. ഓർമ്മ കിട്ടുന്നില്ല. വല്ല സിനിമ ലൊക്കേഷൻ ഷോർട്ട് ഫിലിം ലൊക്കേഷനിലായിരുന്നു. വെച്ച് ഞാൻ കൈ തൊട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അഭിനയായിരിക്കും. ചേട്ടാ അഭിനയിച്ചതാണോ? ഞാനൊക്കെ ലൈവായിട്ട് എടുക്കാറ്, അതുകൊണ്ടൊക്കെ സീരിയസ് ആക്കി. ഈ സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞു തരുമ്പഴേ ചേട്ടൻ ഇങ്ങനെ തോണ്ടി വിളിക്കാറുണ്ടല്ലോ. വായിച്ച സമയത്ത് വല്ലയിടത്തും നോക്കി നിന്നപ്പോ ഞാൻ തോണ്ടി വിളിച്ചിട്ട് ഇത് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു കാണും. പക്ഷെ തൊട്ടല്ലോ. തൊട്ടല്ലേ വിളിക്കാൻ പറ്റൂ, തൊട്ടല്ലേ വിളിക്കാൻ പറ്റൂ. ഇങ്ങനെ തൊട്ടുകഴിഞ്ഞാ അത് മീറ്റു ആയി. പുള്ളിയും ഇവള് ഒരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. റൂമിന്റെ ഇപ്പുറത്തായിരുന്നല്ലോ ഇവള് താമസിച്ചിരുന്നത്. അപ്പം ഇവള് ഇടനാഴി കൂടെ പോയപ്പം പുള്ളി പുള്ളിയുടെ വാതിൽ തുറന്നു ഇങ്ങനെ വിളിച്ചു. അതോ അഭിനയത്തിന്റെ ഭാഗമാണ്? ഞാൻ കഥകൾ തുറന്ന് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചെങ്കിൽ അതൊരിക്കലും ഇതിനെ ആയിരിക്കത്തില്ല. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പം കുറേ മീറ്റ് വന്നിട്ടുണ്ട്. 10,000 രൂപ തരാൻ സത്യം തുറന്നു പറയാം. ഞാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പച്ച പലന്തത്തെ എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ തരാനുള്ള കാശ് തരും. ഞങ്ങള് ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. ഇവക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഈ മീറ്റ് വരുമ്പോ. ഇവക്ക് അങ്ങൊരു ഫേമസ് ആവണം. അതിനുവേണ്ടി ആദ്യം ഞാൻ ഇവളെ കൊണ്ട് ശബരിമലയ്ക്ക് പോവാ മാല ഇടിപ്പിച്ചു. നാട്ടുകാരെല്ലാം കൂടെ ഒന്ന് വീടടിച്ചെന്ന് തകർത്തു. അപ്പൊ ഇപ്പൊ വീടില്ല, ഇപ്പൊ കിടക്കണ്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്നിട്ട് ഉള്ള പറഞ്ഞ ഫേമസ് ആവണോന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതേ ഉള്ളൊരു മാർഗം മീറ്റു. ഇപ്പം കണ്ടോ പുള്ളിയും ഇവളുമായിട്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അതെനിക്ക് പക്ഷേ ഈ പരിപ്പ് ഇവിടെ വേവില്ല. അതാ പ്രധാന പ്രശ്നം. അപ്പൊ നമുക്ക് പോവാം. മീറ്റു മൂമെന്റിനെ പരിഹസിക്കുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല. മീറ്റു മൂവ്മെന്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരെ കളിയാക്കിക്കൊണ്ടുള്ളതാണ് ഈ സ്കിറ്റ്. പ്ലീസ് ഓക്കെ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പത്തനംതിട്ട ഓമല്ലൂർ ടൗൺ വാർഡ് ADS പ്രവർത്തകരും കുടുംബങ്ങളുമാണ്. സ്വാഗതം. മീറ്റുവിന്റെ കാലമാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ചെറിയ 18 സ്പാനർ ഉണ്ടോ? എങ്കിൽ കാര്യങ്ങൾ ഇപ്പം ശരിയാക്കി തരാൻ വേണ്ടിയിട്ട് റോഡ് റോളറുമായിട്ട് നമ്മുടെ ടീം 4 സ്റ്റാർസ് ഈ വേദിയിലെത്താൻ പോവുകയാണ്. മിസ് ചെയ്തേക്കരുത്. ഇപ്പം തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ദ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നല്ലൊരു കണി കാണിച്ചു തരണേ. നല്ലൊരു ദിവസമായിട്ട് ധനഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന നല്ലൊരു അടിപൊളി ഈ മാസം അടിച്ചു കയറിപ്പോശീല ആനെ പറയെടുക്കുന്ന കാണേ വാ. ചേട്ടൻ എന്തെങ്കിലും ദുശീലം ഉണ്ടോ? തിന്നുക പിന്തുടരുക തിന്നുക പിന്തുടരുക. ഞാൻ കുടിക്കുന്ന ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സർക്കാർ വാഹനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമുണ്ട്, റോഡ് റോളർ. ഇവിടെ ഇതാ ഈ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോമിക് ആക്ടറുമായിട്ട് ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന്റെ മറ്റ് ടീംസിന്റെ ഒക്കെ തന്നെ ഫോർമിഡബിൾ ഒപ്പോണന്റ് ആയ ടീം 4 സ്റ്റാർസ്.
ഗുരുവായൂരുണ്ണിക്കണ്ണന നടയിലിരുത്താനാ ഒരു കുട്ടി കൊമ്പനെ വാങ്ങണം. ശ്രീവേലിക്കും പൊൻവേലയ്ക്കും കുഞ്ഞിത്തോളേറി കാർവർണ്ണനെഴുന്നള്ളിയിടേണം. എന്റെ ദൈവമേ, നല്ലൊരു കണി കാണിച്ചേർന്നേ. നല്ലൊരു ദിവസമായിട്ട് ധനഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന നല്ല ഒരു അടിപൊളി. ഈ മാസം അടിച്ചു കയറിപ്പോ. താൻ ഇതുവരെ ഇത് ഇവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമല്ല. അതിന്റെ കാര്യമല്ല പറഞ്ഞ. പിന്നെ ഈ കിടക്കുന്ന സർക്കാരിന്റെ റോഡ് റോൾ റോഡ് റോൾ റോഡ് റോഡ് റോള് റോഡ് 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 ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇന്ന് എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ്. നിങ്ങളുടെ സർക്കാർ എല്ലാരും കൂടെ വന്നിട്ട് എന്താ പറഞ്ഞ കേടാണ്. ഇവിടെ ഇട്ടൊന്ന് പഞ്ഞോട്ട് രണ്ട് ദിവസത്തിനകം എടുത്തോണ്ട് പൊക്കോളാന്ന്. എന്നിട്ടിപ്പോ എത്ര ദിവസമായോ? എത്ര ദിവസമായി? ക്രിസ്തുവിന് മുമ്പുള്ള സാധനമാണ് ഈ സാധനം. എന്റെ കിട്ടിട്ട് 15 വർഷമായി. ഇതിന്റെ ഏതൊക്കെ പാർട്സ് എവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അത് പോട്ടെ, ഇതിനെ ഇവിടുന്ന് കെട്ടി വലിച്ചോണ്ട് പോവാൻ വേണ്ടി ഒരു ആനയെ കൊണ്ട് താൻ നിർത്തിയോ? എന്റെ കഷ്ടകാലത്തിനാണെങ്കിൽ അതിന് മതവും ഇളകി. ആനവയ്ക്ക് ഒരു വർത്ത ഇതിനെ തളയ്ക്കുന്ന ആനപ്പാപ്പൻ എന്തേ? അങ്ങോട്ട് പോകണ്ട. ആനപ്പാപ്പാൻ എന്തേ? ഇത് മതം. സുശീല, ആന പറയെടുക്കുന്ന കാണേ വാ. പിന്നെ ആനവാൽ എന്നോട് ചോദിച്ചാക്കില്ലോട്ടോ. ഇനി ആനവാലില്ല. ആനവാലില്ല, നല്ലൊരു തുമ്പിക്കൈയുണ്ട്. കാണണോ തുമ്പിക്കൈ? ആന മതഭ്രാന്തരത്ത് നിക്കാട്ടാ, എന്തെങ്കിലും ചെയ്യണം. എന്ത് ചെയ്യാൻ? ഈ ആനക്ക് എങ്ങനെയാ മതം ഇളകിയത്? അതറിഞ്ഞില്ലേ? ആനക്ക് ഈഗോ. ഈഗോയോ? ആ എങ്ങനെ? അതിനേക്കാളും വലിപ്പമുള്ള ഒരു സാധനം വന്ന് ഫ്രണ്ട് ചെയ്യുന്ന പിന്നെ അതിന് ഈഗോ അടിക്കത്തില്ല. ആ എനിക്കൊരു ആന വേണം പറഞ്ഞോ. ആ എന്റെ ആന കുട്ടനെ മാത്രം ഒന്നും പറയരുത്. ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെ പാപ്പാനാന്നും പറഞ്ഞ ആനയുടെ ബഡ്സും കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നും ഇല്ല. ഇത് ബഡ്സ് അല്ല, പിന്നെ ഇത് ആനക്ക് മതം വരുമ്പോ കിണിക്കേണ്ട സാധനം. കിണിക്കേണ്ടത്? ഒരാഴ്ച ആലും കൊണ്ട് നടക്കുന്നത് ഒന്ന് കിണിക്കൂടായിരുന്നോ? ഒരിക്കൽ കിണിക്കേണ്ട ശീലമാണ് അവിടെ മതം പൊട്ടിയിരിക്കണത്. എപ്പോഴെപ്പോഴും എനിക്ക് കിണക്കാൻ പറ്റുമോ? നിനക്കൊക്കെ ഒന്ന് ചെന്ന് കിണിക്കിട്ട് വേണം അതിന്. എടാ, 3 ദിവസം മുമ്പ് തന്നെ ഞാൻ കിണക്കിയത്. നീ ഒന്ന് കിണിക്കെങ്കിലും ഈ സാധനം ഇവിടുന്ന് വലിച്ചോണ്ട് പോകാൻ പറ്റത്തോ? എപ്പോഴെപ്പോഴും കിണക്കാൻ പറ്റൂല. ഈ ആനക്ക് മതഭ്രാന്ത് വന്ന കൂടി പോയ ഒരു രണ്ട് തെങ്ങും ഒരു കെട്ടിടമേ പോകും. മനുഷ്യന് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രദേശം മൊത്തം പോകും. നടന്നോണ്ടിരിക്കാം. നിങ്ങൾ അതൊന്നും പറയണ്ട. ഈ ആനക്ക് മതഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്യണം. ഞാൻ പണ്ട് ഗുരുവായൂർ വിഘ്നേശ്വര പ്രഹ്ലാദൻ. ആര്? വിഘ്നേശ്വര പ്രഹ്ലാദൻ. അവിടുത്തെ വലിയ കുടുംബത്തിലെ ആന. അതിനെ തളയ്ക്കാൻ പോയി. ഞാൻ തളച്ച എങ്ങനെയാന്ന് അറിയാമോ? ഒരു വടവും കുറച്ച് കരുപ്പട്ടി ഉണ്ടെങ്കിൽ ആനയെ തളയ്ക്കാം. ഒരു വടവും അതെങ്ങനെ? നമ്മൾ ഈ വടത്തിൽ കരുപ്പട്ടി കലക്കി ഒഴിക്കുക. വടത്തിൽ? വടത്തിൽ കരുപ്പട്ടി കലക്കി ഒഴിച്ചിട്ട് ഈ വടത്തിന്റെ ഒരറ്റം എടുത്ത് ആനയുടെ വായിൽ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് മറ്റേ അറ്റം നമ്മുടെ ഇടത് കയ്യിൽ വെച്ചേക്കാം. അപ്പൊ കരുപ്പട്ടിയാണെന്നും പറഞ്ഞ് ഈ ആന ഇത് നമ്മൾ അടിക്കും. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോ വരും പിണ്ടം വരും. അതിന്റെ പുറകെ മറ്റവും വരും, വടം വരും. അപ്പൊ നമ്മൾ ഈ രണ്ടറ്റവും കൂടെ എടുത്ത് നല്ല താലിമാല പോലെ കോർത്ത് ഒരു മരത്തിൽ അങ്ങെടുക്ക. സ്വന്തം ഭാര്യ ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. പിന്നെ തനിക്ക് അതെ നല്ല അതുപോലൊരു വടപ്രയോഗം ഇവിടെ നടത്തിയാലോ? വടപ്രയോഗം നടത്താൻ പറ്റൂല, മെനങ്ങാനും കിണിക്കതല്ലേ ഉള്ളൂ. ഇവന്റെ കിണുക്കുകാരനെ ബാക്കിയുള്ളവനോ? എടാ, ഇത് എത്രയും പെട്ടെന്ന് എടുത്താലും പോടാ. അങ്ങ് എടുത്തോണ്ട് പോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്നത് ഇങ്ങനെ ഇരിക്കാം. ആ റോഡ് റോള ഈ മുടിഞ്ഞ വണ്ടി എന്റെ മടിയിലെടുത്ത് വെച്ച് തരിക. എന്നിട്ട് ഒരു ഇത് തരണ്ടും കൂടെ തരിക. 28 കെട്ടി അതിന്റെ ചെവിയിൽ ഞാൻ പേര് വിളിക്കാം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ജംബ്രത് മുള്ളൻ എന്ന് വിളിച്ചാലോ? ജംബ്രത് മുള്ളൻ. അതിലും വേദം മറ്റേതല്ലേ നല്ലത്? റോഡ് റോളോ? റോഡ് റോളിനേക്കാൾ നല്ല ടോണി. അത് ടോണി മതി. എന്റെ വെല്ലിപ്പന്റെ പേരാ. കുരുമാടത്തിൽ ഞാൻ അവിടെ വെച്ച് എന്നും പ്രാർത്ഥിക്കും ടോണി. പുള്ളിയൊന്നും ജീവിച്ചിരിക്കില്ല, കാരണം ഇങ്ങനെയുള്ള മുതൽ വീട്ടിൽ ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കത്തില്ല. തീരും അല്ലെങ്കിൽ ആരെയും തല്ലി തീർക്കും. ഒരടി അടിച്ചിട്ടോണ്ടല്ലോ അയാൽ നിക്കറ ഉണക്കായിട്ടൊക്കെ നമ്മൾ ഇടണം. ആരും എന്റെ സ്വഭാവം അറിയത്തില്ല. നിങ്ങളുടെ ഒരു അസിസ്റ്റന്റ് വെച്ച ഓഹോ. സുശീല, സുശീല, സുശു, സു. ഓ, ഇത് സുശീല അല്ല, പിന്നെ ശക്കീലയാണെന്ന് തോന്നുന്നു. ഇന്ന് ടൈറ്റ് ചെയ്യാനൊന്നുമില്ല, എല്ലാം ഇളകി കിടക്കുക. പതിനഞ്ച് പാനാറ് സ്പാനർ കാലും നൂറിലല്ലേ? അവിടെയാണോ 8x10 സ്പാനർ കിടക്കുന്നത്? 8x10 സ്പാനർ അവിടെയല്ലേ കിടക്കുന്നേ? ഞാനൊന്ന് കിടക്കിയാലോ. ഇതെന്തുവാടാ, ഇത് അരയണ്ണങ്ങളുടെ വീടോ? നിങ്ങൾ ഇത് തോക്കിക്കൊണ്ടിരിക്കാതെ ഇതൊന്നും പണിയണോ? അങ്ങനെ ചൂടാവൊന്നും വേണ്ട. ആ ഞാൻ ഇഷ്ടം പോലെ പണി ചെയ്തിട്ടുള്ളതന്നെ. എന്തോന്ന്? നമുക്കിത്
ഒരാഴ്ചയായോ കിണാക്ക് തിന്ന പിടിക്കാൻ തുടങ്ങിയിട്ട്? ഒരാഴ്ചയായോ കിണക്ക് തിന്ന, ഇടത്ത് തിന്ന, വലത്ത് തിന്ന. നിനക്ക് കിണക്കല്ലായിരുന്നു അല്ലേ അവരെ കിണാക്ക് തിന്ന? അയ്യോ, ഇതന്ന് എങ്ങനെങ്കിലും ഒന്ന് ശരിയാക്കേ. അവന്റെ കിണാക്ക് തിന്ന അല്ല, അവർക്ക് ചായ കൊടുക്കണ്ട, പാവല്ലേ, കഷ്ടപ്പെടല്ലേ ഇവിടെ ഇരുന്നിട്ട്. ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? ഉളുപ്പെന്ന് പറയണ സാധനം. നേരത്തെ ഒക്കെ ആദ്യം വന്നിട്ട് ഫ്രണ്ടി വന്ന പിച്ചക്കാർ നിൽക്കുന്ന പോലെ നിൽക്കും. ഒരു ഗ്ലാസ് വെള്ളം തരും, ഇപ്പൊ ഫ്രിഡ്ജ് തുറന്ന് അടുത്തോണ്ട് വരുന്ന എന്നിട്ട് ചായ ഒന്ന് രണ്ട് മൂന്ന്. ഞാൻ ചായ കുടിക്കുന്ന സ്വഭാവമില്ല. ഈ നാലാമത്തെ ചായ ആർക്ക്? അവനെ ആർക്ക്? ചായ കൊടുക്കട്ടെ. രാവിലെ മരണക്കിടക്ക വെച്ച് ഇത്തിരി വെള്ളം ചോദിച്ച് ആ പോയ പോക്കില് പുല്ല് പോലും കിളിക്കത്തില്ല അവിടെ. ആ പോയ പോക്ക് ആനക്ക് അവള് ചായ, അത് മതവിളകി നിക്കുന്ന. നിനക്ക് ഇത്ര ഇത്ര ഇതെന്ന് തോന്നുന്നു? വന്നപ്പോ തൊട്ട് ഞാൻ പറയണതാ, അവൻ എന്റെ ക്ലാസ്മേറ്റ് അല്ലേ. എത്ര രൂപ വെച്ച്? അഞ്ചു തൊട്ട് ഏഴ് വരെ ഞങ്ങൾ ഒന്ന് ചേർന്നില്ലേ? അഞ്ചാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ചാണ്. എത്ര രൂപ നിങ്ങളോ? അഞ്ചു തൊട്ട് ഏഴ് വരെ ഒന്ന് ചേച്ചി. ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തി അല്ലേ? പിന്നെ അനിത പി കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനങ്ങ് പഠിച്ചു കയറി പോയത്. കാണാൻ എന്ത് രസമായിരുന്നറിയോ? ഇവള് ഇത്രയേ ഉള്ളൊരു പാവാട ഇട്ട്, ഒരു ബ്ലൗസ് ഇട്ട്, മുടിയൊക്കെ ഇങ്ങനെ പിന്നി, എന്ത് രസം. ഭർത്താവിന്റെ മുമ്പിൽ നിന്ന് വർണ്ണിക്കണം, വർണ്ണിക്കേക്കാം. പണ്ട് അങ്ങനെയാണ് ഇവനുണ്ടല്ലോ, ഇവന് ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നില്ലേ, എന്ന് എന്നെ കാണി കണ്ടപ്പോഴേ അപ്പൊ തുടങ്ങി കുണ്ടണി പഠിക്കുന്നത്. കുണ്ടണി കാണിക്കുക? കുണ്ടണി കാണിക്കില്ലേ എന്നും. അത് മാത്രല്ല, ഞങ്ങള് പഠിക്കുമ്പോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കളി എന്താണെന്നറിയാം? അവനാണ് ഒന്നിച്ച് ഒളിക്കാറ്. കുറ്റിക്കാട്ടിലൊക്കെ അപ്പോഴും കുണ്ടണി കാണിക്കും. ആ ഭയങ്കര സാധനമായിരുന്നു. നീ എന്റെ ഭർത്താവിന്റെ മുന്നിൽ വെച്ച് എന്ത് കുണ്ടണി കാണിക്കുന്നു? ഇനി പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ നിക്കറേ ഉള്ളൂ. അന്നേരം ചിലപ്പോ കുണ്ടണിയാണ്. നീ ഒന്ന് മനസ്സിലാക്കി, നീ എനിക്ക് ഭർത്താവിന്റെ മുന്നിൽ വെച്ചു എന്റെ കൂടെ ഉള്ള പണിക്കാരന്റെ മുന്നിൽ വെച്ചത് പറയരുത്. അയ്യോ, നമ്മളിവിടെ ഈ നാട്ടിലൊക്കെ ഈ കുണ്ടണി എന്ന് പറഞ്ഞ കുസൃതി. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയുന്നത്? അയ്യോ, അത് ഞാൻ ഇപ്പോഴും കാണിക്കുമ്പോ എങ്കിൽ നിനക്ക് ഇവിടെ ഒരു കുഴിമാട ഞാൻ വെട്ടും. നീ ഇവിടെ വന്ന് കിടന്ന് അധികം കുണ്ടണി കാണിക്കണ്ട കേട്ടാ. അല്ലേ, ഇനി ഇവൻ ആദ്യം നല്ലൊരു ചായ കൊടുക്കും, എന്റെ തലയിൽ എന്തോ കയറിയിരിക്കും. എന്നെ തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടുകയില്ല. കേർ കേർ അണിയൊരിക്കും വന്നേക്കാം നമ്മളെ ക്ലാസ്മേറ്റ് അനിത പി കെ. സന്തോഷത്തിലാണല്ലോ, എന്ത് കാര്യം? എന്ത് ഇന്നേ ഒരു കൂട്ടൊരു പെണ്ണ് കാണാൻ വരുന്നു. മീനാക്ഷി? അതെ, ഒരാൾക്ക് പോട്ടെ. മീനാക്ഷിക്ക് എങ്ങനത്തെ പുരുഷനാണ് ഇഷ്ടം? അതെ, നല്ല ഹൈറ്റില്. എങ്ങനെ ഹൈറ്റില്? ഹൈറ്റ്? പിന്നെ നല്ല ബോഡിയൊക്കെ ഉണ്ട്. പക്ഷെ സിക്സ് പാക്ക് ആയിരിക്കണം. കുറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പിന്നെ ഞാൻ ചോദിച്ച കാര്യം എന്തായി? ആനവാല്? ആനവാല് ചോദിക്കാൻ പറ്റിയ സമയം ചെന്ന് കയറി കൊടു. അതെ, മീനാക്ഷിക്ക് ആനവാലല്ല, ഞാൻ ആനയെ തരും. മീനാക്ഷി, ഒരാനവാലിൽ മുദ്ര ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇവളെ വളച്ച് വശത്താക്കണം. സുന്ദരി കണ്ണാൽ ഒരു സേര സൊല്ലടി ഇന്നാൾ നല്ല തേരെ തന്നേക്കാര ജന്മേ കൊണ്ടേ നാളുറയേ നീങ്കമാട്ടേ നീങ്ങിനാൽ തൂങ്ക
സ്വപ്നത്തിൽ ഇങ്ങനെ അപ്പൊ ശരിക്കുമായിരുന്നെങ്കിലോടാ അങ്ങനെ അതെ എന്താ പറ്റിയത് ഇവിടെ കിടന്ന് അലപ്പൊന്നും കാണിക്കല്ലേ ഞങ്ങളെ പെണ്ണാണ് ആള് വരും കേട്ടോ കൊലമാച്ച അതും കൂടെ തിന്നു എന്നാള് നോക്കിയപ്പോ പനംപട്ടയുടെ ബാക്കി എടുത്ത് പെണ്ണാണ് പറഞ്ഞത് പെണ്ണാണേ പറഞ്ഞേ പിന്നെ ബ്രോക്കർ വിളിച്ചു പറഞ്ഞു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഇപ്പൊ എത്തുന്ന പറഞ്ഞേ ഞാൻ അത്ര കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു ഇവിടെ തട്ടിമുട്ടി ശബ്ദം ഒന്നും ഉണ്ടാക്കല്ലേ നിന്റെ കിണാക്ക് തിന്നെ വേണ്ട കേട്ടോ ഈ പ്രാവശ്യം ഈ പെണ്ണ് ഞാൻ കേട്ടു അച്ഛൻ ചോദിക്കോ എനിക്ക് വയസ്സ് എത്രയെന്നറിയോ ഏതൊരു പെണ്ണാണോ പോലെ അച്ഛൻ ഓരോ തടസ്സങ്ങൾ പറഞ്ഞ് നിർത്തി നിർത്തി ഈ പെണ്ണിനെ കെട്ടണം അടിപൊളി നമ്മള് പറ്റിയ സ്ഥലത്തല്ല വന്നേക്കുന്നത് പട്ടിക്ക് ഞാൻ വിഴി തിറയുമ്പോ ചോറ് കൊടുത്തായിരുന്നടാ കാശ് കൊടുത്തൊരു സാധനം ചെവി വെക്കാൻ മേടിച്ചു തന്നില്ലയോ നീ എപ്പോഴാണ് മാളവൻ ചവയ്ക്ക് അരിക്ക് വാങ്ങി തന്നത് എന്റെ പൊന്നു ദൈവമേ ചെവി വെക്കാത്തോണ്ട് ചെവി വെക്കാൻ ഒരു സാധനം മേടിച്ചു കൊടുത്ത് ഇത് വെച്ചിട്ട് സംസാരിക്കണേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛ നമ്മള് പറ്റിയ സ്ഥലത്തല്ല വന്നേക്കുന്നത് നീ ഇങ്ങനെ സംസാരിക്കുമ്പോ നാട്ടുകാരിക്ക് എനിക്ക് ചെവി വെക്കാൻ പറ്റത്തില്ല അതെ പെണ്ണ് കാണാൻ വേണ്ടി വന്നതായിരിക്കും എല്ലാവരും എന്നെ കടമക്കറ ചോദിക്കാറുണ്ടോ പെണ്ണാണ് വന്നത് ഞാനല്ല ചെറുക്കായി എന്റെ പോയി എവനാ ചെറുക്കായി തെറ്റിദ്ധരിച്ചു പോയി എടീ അനിതേ എടീ നിന്റെ നാത്തൂനെ കാണാൻ രണ്ട് മുതുക്കന്മാർ വന്നിട്ടുണ്ട് അതെ പെണ്ണ് കാണാൻ വീട്ടു മതി അച്ഛ നാട്ടുകാരോട് സമാധാനം പറഞ്ഞു പറഞ്ഞു ഞാനൊക്കെ മടുത്ത് ഞാനല്ല ചെറുക്കായി തയ്യിരിക്കുന്നവനാ പേര് പറയാൻ വേണ്ടിട്ട് മോനടേ അല്ലെ എനിക്കിങ്ങനെ ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോ ഇങ്ങനെ വരും വിനയം ഇതാണോ വിനയം ആര് സംഭവം പെങ്ങളെ പെണ്ണ് കാണാൻ വന്നേ പെണ്ണ് കാണാൻ ചെറുക്കം വരട്ടെ മുഴുവൻ കളവന്മാർ വന്നിട്ട് കാര്യം നല്ലൊരു പെണ്ണ് ആന ഈ വാഴക്കപ്പത്തിന് എന്തിനാണ് കെട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇത് എന്റെ ഭാര്യ നീ അങ്ങോട്ട് വിനയിക്കണ്ട എനിക്കറിയാം വിനയിക്കാൻ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ കാണിക്കണം അവളെ വിളി അവളെ വിളി അവളെ വിളി ചായ എടുത്തോണ്ട് വരാൻ പറയാത്ത ജീവിതത്തിൽ ആദ്യം വേട്ടാ ഇങ്ങനെ നല്ലൊരു പെണ്ണ് വരാൻ പോകുന്നു പെണ്ണ് വരാൻ പോകുന്നു വീട്ടിൽ സംശയിച്ച് ഞാനല്ല ചെറുക്കായി ഇരിക്കുന്നതിന്റെ ബോധാ ചെറുക്കായിട്ടൊരു ഒന്നും വേണ്ട ചായ കുടി ഇത്രടാ കിടന്ന് കൈ കിടന്ന് വിറയ്ക്കണത് ഇപ്പൊ അച്ഛൻ്റെ കാച്ചാ വിറയ്ക്കുന്നത് എന്റെ കയ്യിൽ വിറയിൽ നിന്ന് എങ്ങനെയാ ഇത് നക്കി കുടിക്കുക അതോ എങ്ങനെയാ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ ശീലം എങ്ങനെയാ എനിക്ക് വയസ്സിത്രായിട്ട് ആദ്യമായിട്ട് ഒരു പെണ്ണാണോ അതിന്റെ ഒരു ബുദ്ധിമുട്ടും പരിഗണനൊക്കെ ഉണ്ട് എത്ര വയസ്സായി എനിക്ക് 32 ആ സെറ്റ് വല്ല ഊരി വെച്ചിട്ട് കറക്റ്റ് പറയാൻ പറ അതൊക്കെ അവര് നോക്കിക്കോളാം ഇത്രയൊക്കെ ആയി തിരിക്കെ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കണ്ടേ അനിതേ നീ ഒരു കാര്യം ചെയ്യേ നീ അവളുടെ കൈ പിടിച്ച് അവര് തമ്മിൽ മാറി നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല അതുകൊണ്ടാ എന്റെ അനിയത്തിക്ക് നീ ഇവിടെ അനിത പിക്ക് അവിടെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ കിണുകാച്ചി അതെ സംസാരിച്ചോട്ടെ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം നിങ്ങൾ സംസാരിച്ചോ കേട്ടോ കേട്ടോ അങ്ങോട്ട്
ചായ കൊടുത്തില്ല അവളതാ ചായ കൊടുക്കാം തീറ്റി മാത്രമേ ഉള്ളു പോ എന്താ കൊച്ചിന്റെ പേര് മീനാക്ഷി ഒരുപാട് പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി ശ്രമിച്ച് ഒരുപാട് കൂട്ടുകാരന്റെ പെണ്ണാണെങ്കിൽ കൊണ്ടുപോയും ചെയ്തു. പക്ഷേ എന്റെ ഈ കുട്ടിയെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി എന്താണെന്ന് അറിയാവോ? ഒരുപാട് ഓടിയ വണ്ടിയാ, ഒരുപാട് ഒരുപാട് എനിക്ക് മുമ്പ് രണ്ട് ഡ്രൈവർമാർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അന്ന് ഈ അലൈൻമെന്റ് എല്ലാം പോയി കിടന്നെ. ഞാൻ ഇപ്പോഴാണ് അത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ? അല്ല വണ്ടി ഇതിന്റെ അലൈൻമെന്റ് എല്ലാം പോയി കിടന്നു. വണ്ടി വണ്ടിയുടെ കാര്യം പിന്നെ ചേട്ടൻ എന്തെങ്കിലും ദുശീലം ഉണ്ടോ? തിന്നുക പിണ്ടോടുക തിന്നുക പിണ്ടോടുക കൊച്ചിനെ ഞാൻ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ എന്നെ എവിടെയെങ്കിലും കൊണ്ട് പെണ്ണെട്ടിക്കുന്നത് ഇഷ്ടപ്പെടുന്ന സ്വത്തുണ്ട് എല്ലാം തെറ്റു വരെ നോക്കും. പക്ഷേ കൊഞ്ചിനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ പൊന്ന് പോലെ നോക്കും. കപ്ലിംഗ് ഒക്കെ പോയടേ, കപ്ലിംഗ് ഒക്കെ പോയി. ഇനി ഒരു കാര്യമില്ല, അത് കപ്ലിംഗ് പോ. കപ്ലിംഗ് പോയിട്ടുണ്ടല്ലോ, അതിന്റെ ത്രെഡ് വെട്ടിച്ചാൽ ശരിയാവും അല്ലേ? ഇത് ലേറ്റി കൊണ്ട് ഒരു കാര്യം മതി. സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി അതും ഇതും ഒക്കെ പറഞ്ഞുകൊണ്ട് വരും. ഒരു അത്തമ്മ കുട്ടിക്ക് എന്നെ ഇഷ്ടായ ഉറപ്പാണ്, ഉറപ്പാണ്. ആണെങ്കിൽ ആണെന്ന് പറ ഇഷ്ടപ്പെട്ട സമയം ഉണ്ടടാർക്കാ. നീ ഇരില്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, പെണ്ണിനെ ഇഷ്ടമായോ? അയ്യോ വേണോ, 42 വയസ്സ് കഴിഞ്ഞ മുതുക്ക് കളവന്റെ ചങ്ക കണ്ടില്ലേ? നടത്താൻ വന്നോ മുളക്കാൻ വന്നതാ? നിനക്ക് ഇഷ്ടമായോ? അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു മോനേ ഉള്ളൂ. ഞാൻ ശ്രീധരൻ ചോദിക്കാം, അങ്ങനെ ചോദിക്കണമെന്ന് വിചാരിക്കരുത്. ഇല്ലല്ലല്ല, ഇത് ആരും കൊടുത്തു പോവും. കാരണം എന്റെ മോന്റെ ഈ ആഡിറ്റ്യൂഡ് കാണുമ്പം മുമ്പൊരു കാര്യം പറഞ്ഞായിരുന്നു, ഈ കോടതി വിധിയിൽ പലതും പറയും, അത് ഭർത്താവ് ഉള്ളപ്പോഴല്ല. മനസ്സിലായോ? ഞാൻ എന്റെ മോത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ വെറും ഉണ്ണാക്കനാന്ന്. അങ്ങനെ വല്ല ധാരണ ഉണ്ടോ രണ്ടിനും? എന്റെ അനീഷ് ടി കെ ഒന്ന് മാറി നിൽക്കാമോ? അപ്പൊ ഒരു കാര്യം കൂടെ ചോദിക്കാണ്ട്. ആ പറ, പെണ്ണിന് നിങ്ങൾ എന്തോന്ന് കൊടുക്കും? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്കിപ്പോ കൂടുതലൊന്നും ചോദിക്കാനില്ല. ഒരു 10 ലക്ഷം രൂപ, ഒരു 58 പവൻ, ഒരു മാരുതി കാറ്, പിന്നെ ഒരു ഡ്രൈവർ. അതെന്തിന്? ഈ പുല്ലിന് ഓട്ടിക്കറിയത്തില്ലെന്ന്. പിന്നെ ആനയും, പിന്നെ നിങ്ങളെ ഈ മഞ്ഞ കോക്രാക്കി വണ്ടിയും. മൂന്നെണ്ണം. അതെ, ഈ കോക്രാക്കി വണ്ടിയും ഈ ആനയൊന്നും നമ്മുടെ അല്ലേ, സർക്കാരിന്റെയാ. ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നേ, ഇപ്പൊ 2 ദിവസത്തിനകം പോകുന്ന പറഞ്ഞേക്കുന്നെ. മക്കളേടാ, ഇമ്മര് നമ്മൾ വിചാരിച്ച അത്ര തറവാടികളല്ല. തറവാടികളല്ല, നിങ്ങൾ തറവാട്ടിൽ പറഞ്ഞവരാണെങ്കിൽ ഇത്രയും വലിയ സ്ത്രീധനം പറയത്തില്ല. എനിക്കൊരു മോൾ ഉണ്ടാവുമല്ലോ നാളെ, അവൾക്ക് സ്വർണം കൊടുക്കണ്ടേ? എങ്ങനെ നടക്കാൻ? ഞാൻ മനസ്സിന് മനസാക്ഷി വെച്ചിട്ടുള്ള ഓർത്താനും പറയാം. നീ ഈ കൊച്ചിനെ കെട്ടാൻ നിനക്ക് എന്ത് യോഗ്യത? സ്ത്രീധനം പറയാം.
ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞു വന്ന നമ്മുടെ റോഡ് റോളർ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാക്കിയോ എന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ജഡ്ജ്മെന്റ് ഉണ്ട്, കൂടാതെ ഒരു സ്പെഷ്യൽ പെർഫോമൻസും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട്. എങ്ങും പോയേക്കരുത്, വിൽ ബി റൈറ്റ് ബാക്ക്. ആൻഡ് നൗ ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. ஏய், ஆ தகிலடியோட முகம் உள்ளவனே, போய் தகிலடிக்காரா, எடி வாட்டர் டாங்க் போல ஒருத்த இவட நிக்கணும், പൈപ്പ് കുത്തി വരുത്ത അവനോട് പോവാ. നിനക്ക് എങ്ങനെ തോന്നിയടി? എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ സംസാരിക്കരുത്, നല്ല പ്രവണ്ണത. ഞാൻ കഴിഞ്ഞ ആഴ്ച കോവളത്തെ കണ്ടല്ലടാ, അവിടുത്തെ ഉപ്പുകാറ്റ് ഏറ്റ് കഴിഞ്ഞ പല്ലുവനെ മാറും എന്നാരോ പറഞ്ഞ്. വനംവകുപ്പല്ലേ, ഒരു അപൂർവനെ തത്ത എവിടെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു വെച്ചിരിക്കണം. ഇല്ല, വലിയ പ്രായമൊന്നും ഇല്ല, മോളിന് മാത്രമേ പച്ചയുള്ളൂ, താഴോട്ടൊക്കെ പച്ച അടിച്ച് വരണേ ഉള്ളൂ. കിടക്ക വരുന്നു, ചുമ്മാ അല്ല നടന്നിട്ട് നീങ്ങാത്ത. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് റോളർ കേടായി കിടക്കുന്ന ഒരു വീട്ടിൽ നടക്കുന്ന പെണ്ണ് കാണൽ ചടങ്ങ്, ആ സിറ്റുവേഷനിൽ തന്നെ ഹ്യൂമർ ഉണ്ടായിരുന്നു. ഇതിലെ ആകപ്പാടെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ഏരിയ എന്ന് പറയുന്നത്, ഈ കല്യാണ ചെറുക്കൻ നമുക്ക് തന്നെ ഈ കല്യാണത്തിനോട് താല്പര്യം തോന്നാത്ത രീതിയിലാണ് നിങ്ങൾ കഥ മെനഞ്ഞിരിക്കുന്നത്. ഈ പാപ്പാൻ്റെ കൂടെയും ഈ തൊഴിലാളികളുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത്, കാരണം ഈ കല്യാണം നടക്കണമെന്ന് നമുക്കും ആഗ്രഹം തോന്നുന്നില്ല. അത് തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ കുഴപ്പമില്ല സർ. അത് ഇച്ചിരി ബുദ്ധി കുറവുള്ളൊരു ആളാണ്, ബുദ്ധി കുറവെന്ന് പറയാം. അപ്പൊ ഈ കല്യാണം നടക്കണം എന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കോ? ഇല്ല. അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ ബ്ലെസ്സിങ് അല്ലേ? അതെ അതെ. ആ ഇവര് ഉർവശി ശാപം ഉപകാരമായി എന്ന് പറഞ്ഞാൽ ഇവരിവിടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒരു കല്യാണം നടക്കാതെ രക്ഷപ്പെടുകയാണ് ചെയ്തത്. തീർച്ചയായും. നിങ്ങളുടെ മനസ്സിലുള്ളത് അറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യണം കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ചർച്ചകളാണ് ഈ സ്കിറ്റിന്റെ പുറത്ത് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജ്മെന്റിൽ ഞാൻ ഹാപ്പിയാണ്. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. താങ്ക്യൂ സർ. ഇന്നസെൻസ് ടീം ഫോർ സ്റ്റാർ സർ, നിങ്ങൾ എത്ര റിഹേഴ്സൽ ഇതിനെടുത്തു, എത്ര സമയം ഇതിന് ചെലവാക്കി എന്നൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ട വലിയ വിഷയമാണ്. നിങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു 2 ദിവസമോ 3 ദിവസമോ അല്ലേ? ആ സമയം കൊണ്ടും ഈ ഡയലോഗുകൾ മുഴുവൻ പറയുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവമാണ്. നിങ്ങളൊക്കെ ഏതാണ്ട് വാശി പിടിച്ച് അഭിനയിക്കുന്ന പോലെയാണ്. ഞാൻ നന്നാവണം, ഞാൻ നന്നാവണം, അങ്ങനെ നിങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രോഗ്രാം കാണാനായിട്ട് ആളുകൾ ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും ഞാൻ ഇടയ്ക്ക് അവിടേക്ക് നോക്കും, കാരണം അവരുടെ മുഖം എങ്ങനെയാണെന്നുള്ളത്. അപ്പം അവരൊക്കെ വളരെ സന്തോഷത്തിൽ, ഇത് തന്നെയായിരിക്കും മറ്റുള്ള പ്രേക്ഷകർക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തായാലും അസലായിരിക്കണു, നന്നായിരിക്കണം. ഓക്കെ, സൂപ്പർ. മല്ലികാന്റി,
ടീം ഫോർ സ്റ്റാർസ്. ഫോർ സ്റ്റാർസ് ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഊറിച്ചിരിക്കും. എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കുന്നൊരു പ്രതീക്ഷയുണ്ടല്ലോ. ഞാനും കുറേ കണ്ടു നിങ്ങളുടേത്. എനിക്ക് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റിൽ, അപ്പം ഈ പറഞ്ഞ പോലെ സർക്കാർ വാഹനങ്ങളെക്കുറിച്ച് ഒരു സാധനം ഉണ്ടാക്കി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞത് അത്ര പെട്ടെന്ന് എളുപ്പമല്ല, നമ്മുടെ മനസ്സിലേക്ക് കയറില്ല. എന്നിട്ട് പോലും ആ ഒരുപാട് പരിമിതികളുള്ള ഒരു സാധനം വെച്ചോണ്ട് ഒരു സ്കിറ്റ് ഉണ്ടാക്കി അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് എഫർട്ടാണ്. അത് ഗംഭീരമായിട്ട് ചെയ്തു. ഏതായാലും നല്ലൊരു സ്കിറ്റായിരുന്നു. അത് പിന്നെ നിങ്ങളെല്ലാവരും നന്നായിട്ട് അഭിനയിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഓരോ എപ്പിസോഡിലും പറയേണ്ട കാര്യമില്ല. ഇറ്റ്സ് വെൽ ഡൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരു സെക്കൻഡ്. ആ ചെറുക്കൻ്റെ അച്ഛനായിട്ട് വന്ന ആളില്ലേ, ശംഭു, ഒന്ന് കണ്ടാ തിരക്ക്. നല്ല കുറച്ച് ആർട്ടിസ്റ്റുകളുടെ നല്ലൊരു വർക്ക് കാണാൻ പറ്റിയ സന്തോഷത്തിലാണ് നമ്മുടെ ജഡ്ജസ് എല്ലാവരും. മാൻസ് ആവശ്യട്ടാ, സർക്കാർ വാഹനങ്ങൾ എന്ന റൗണ്ടിൽ ഇവർ ഒപ്റ്റ് ചെയ്ത വാഹനം എന്ന് പറയുന്നത് റോഡ് റോളർ ആയിരുന്നു. ഈ റോഡ് റോളർ വെച്ചിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഭയങ്കര ഒരു ബെഞ്ച് മാർക്ക് കോമഡി ഉണ്ടല്ലോ, ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള. അപ്പോൾ നന്നായിരുന്നു, സന്തോഷം. സൂപ്പർ. ഇവിടെ അധികം ഒന്നും സംസാരിക്കാതിരിക്കുകയാണ്. ബിഗ് ബോസിൽ മൊത്തം സംസാരവും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പറയാനുള്ളതൊക്കെ അവിടെ പറഞ്ഞു തീർത്തു. ഇനി കുറച്ച് നാൾ അതിന്റെ ക്ഷീണമുണ്ട്. അപ്പൊ ഇനി നമുക്കറിയാനുള്ളത് ഇന്നത്തെ സർക്കാർ വാഹനങ്ങൾ എന്നുള്ള ഈ ഒരു റൗണ്ടിലെ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ മാർക്സ് ആണ് ചോദിക്കാം. ഓക്കെ, ഇന്നസെൻസ് ഓൺ 30 28 ജ്യോതിഷേട്ടാ 38 out of 40. മലികാന്റി 29 out of 30. സർക്കാർ വാഹനങ്ങൾ എന്നുള്ള റൗണ്ടിൽ വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആക്ട് പ്രസന്റ് ചെയ്ത് നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന് ലഭിക്കുന്നു 95 on 100. നമ്മുടെയൊക്കെ നാട്ടില് ഒത്തിരി കാര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഇവിടെ ഇതാ റിയൽ ലൈഫും ഫാന്റസിയും ഒക്കെ കൂടെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ ആക്ടുമായിട്ട് നിങ്ങളുടെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ ഒന്നിക്കാൻ പോവുകയാണ് ഫോർ എ വെരി സ്പെഷ്യൽ പെർഫോമൻസ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന സ്വർണത്തെ മൃദുലമോഹങ്ങൾ കവിത നെയ്യുന്ന കൽപ്പത്തിൽ തേനൂറും പൂവിൻ ആഴങ്ങൾ തേടും വണ്ടായ് പിറക്കാഞ്ഞരന്റെ ഇന്നാരം ചൊല്ലിയാടിയൊരു നീലപ്പൊയ്കയിൽ നീരാടാം വീണ്ടും ഒരു തിരുനേരം. എന്നെങ്കിലും നോക്കല്ലേ? നോക്കൂ. മുത്തന്നെ ഇങ്ങനെ നോക്കല്ലേ? നോക്കിയ എനിക്ക് എന്തരാ പോല. നീയും പച്ച ഞാനും പച്ച, ചേർന്ന് നിന്ന നമുക്ക് പച്ച പിടിക്കാം. എന്ത് നല്ല പ്രകൃതി, നല്ല സ്ഥലം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ സൗന്ദര്യത്തിന് മുന്നിൽ പ്രകൃതി പരാജയമാണ്. സൗന്ദര്യം ഉണ്ട്, എനിക്കറിയാം. എനിക്ക് സൗന്ദര്യം ഇല്ലെന്ന് എനിക്കറിയാം. ഉണ്ട്. പക്ഷെ വേറൊരു സത്യം ഞാൻ പറയട്ടാ, എന്നേക്കാളും സൗന്ദര്യം ആർക്കാണെന്ന് അറിയാവോ? ആർക്കാ? എന്റെ മുത്തിനാ. നമുക്ക് രണ്ടുപേർക്കും സൗന്ദര്യം ഉണ്ടെന്ന് നമുക്ക് അറിയാം. ഇനി എന്തിനാ അതിന്റെ പേര് ഒരു തർക്കം? അതെന്താണ് സൗന്ദര്യം വന്നേന്ന് അറിയാവോ? അതിനെയാണ് മേഡ് ഫോർ ഈച്ച് അദർ എന്ന് പറയണം. എന്ന് വെച്ചാ നമ്മളൊക്കെ സ്വന്തക്കാരാണെന്ന്. ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. എന്താ മോളെ എനിക്ക് കിട്ടിയല്ലോ ദൈവത്തിന്റെ കളികള്. എനിക്ക് മോളെ എപ്പോഴും ഓർത്തിരിക്കാനേ ഒരു സ്നാപ്പ് എടുക്കട്ടെ. അയ്യ വേണ്ട, ആരെങ്കിലും കാണും. വേണ്ടപ്പോ ഇല്ല പ്ലീസ്. അയ്യ വേണ്ട, സ്നാപ്പ് വേണ്ട, സ്നാപ്പ് സ്നാപ്പ് വേണ്ട, ഒരു സ്നാപ്പ്. ആരെങ്കിലും വരും. വേണ്ട, കിച്ചിക്ക കിച്ചിക്ക കിച്ചിക്ക. ഫോട്ടോ ഇപ്പൊ എടുക്കണ്ട, ആദ്യം സ്നാപ്പ് ഇട്. എന്തോന്ന് സ്നാപ്പ് ഇട്? ഫോട്ടോ എടുക്കുന്നതിനാണ് സ്നാപ്പ് എന്ന് പറയുന്നത്. നമ്മളവിടെ സ്നാപ്പ് എന്ന് പറയുന്ന വേറെ പലതിന്റെയാണ്. എന്തായാലും ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക്, ഒരു ഫോട്ടോ എടുക്കട്ടെ, വീട്ടിൽ പോകുമ്പോ കാണാനാ. കിച്ചിക്ക இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அலைகின்றது நதி
നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞു കൊറേ നേരമായി പറമുത്തേ. നീ ഇന്നലെ രാത്രി 2:30 എന്തിന് ഫേസ്ബുക്കിൽ ഓൺലൈൻ ചെയ്യുന്നത്? ഡൗട്ടേ അല്ല ഡൗട്ടേ അല്ല മുത്തേ, ഡൗട്ട് അടിക്കല്ലേ മുത്തേ. നീ എന്തിന് രാത്രി 2:30 ഓൺലൈൻ ചെയ്യുന്നത്? ഓൺലൈനിൽ നിന്നതല്ലോ. പിന്നെ അതെന്റെ എന്റെ അനിയന്റെ ജന്മദിനം ആയിരുന്നു, അങ്ങനെ നീ ഓൺലൈനിൽ വന്നതാ. നിനക്ക് ഒരുപാട് അനിയന്മാരുണ്ടല്ലേ. അതെന്ത്? എല്ലാ രാത്രിയും നീ ഓൺലൈനിൽ തന്നെ. ഇങ്ങനെയൊന്നും അല്ലെ സംഭവിക്കരുത് കേട്ടോ, ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. കാമുകര മുഖത്ത് നോക്കി ഇതൊന്നും നല്ല പ്രവണതയൊന്നും അല്ല. പിണങ്ങി നിന്നെ കൊത്തിക്കൊണ്ട് ഞാനങ്ങ് പറക്കട്ടെ. പറക്കണതുള്ള ഒരുപാട് അങ്ങ് മുകളിൽ പറക്കല്ലേ. സ്വർണ്ണപ്പറവ എന്ന് പറഞ്ഞ ആരെങ്കിലും അമ്പ ചെയ്ത് വീഴ്ത്തി കളി. ഞാൻ ഭയങ്കര സ്പീഡാണ്, എനിക്ക് ചേട്ടന്റെ സ്പീഡാണ് ഇഷ്ടം. പിടിച്ചിരുന്നോ? ഏയ് ആ തകിലടിയുടെ മുഖമുള്ളവനെ തകിലടിക്കാരാ. എന്തുവായത്? വണ്ടി എടുത്തു മാറ്റേടാ. നിനക്ക് എന്റെ സ്വഭാവം എടുത്തു മാറ്റുന്നോ? രണ്ടാം വരെ ഇടിച്ചാ പപ്പടമാക്കും. നിനക്ക് അറിഞ്ഞൂടാ നയൻതാര, നീ മിണ്ടായി നയൻതാര. പാക്കടക്കാൻ പോണ ശശിര മോള് സരള നയൻതാര. ഇവന് വട്ട്, ഇവനെന്തോ വട്ടാണ് കണ്ട സരള എന്നൊക്കെ പറയുന്നു മോളെ. സരള എന്നെ ആര്? ഞാൻ. എന്നിട്ട് പിന്നെ നയൻതാര നീ ഫേസ്ബുക്ക് ഇട്ടേക്കുന്ന ഒരു ഗുമ്മിന് വേണ്ടി? വല്ലാത്ത ഗുമ്മായി പോയി. അതൊക്കെ പോട്ട്. ഈ പച്ചക്കിളിയുടെ പേരെന്തോന്നു? അത് അറിഞ്ഞിട്ട് എന്തോ വേണം. സൂര്യ സൂര്യ കുപ്പി സൂര കുപ്പി സൂണ ഇരിക്കാടാ പോന്നെ കട്ടൻ തന്നെ. എന്താ സൂണ? എഫ് ഇല്ലങ്ങളെ പേരെന്തോന്ന്? അക്ഷയ് കുമാർ. അയ്യോ അതിനെങ്കോട്ടിയും കൊള്ളാം എന്റെ. ആ മുതലിനെ ചാവ ഇറക്കും. ഇറക്കാൻ പറ്റത്തില്ല, പോടാ അവിടെ. എന്റെ പെണ്ണെ ഇറക്കൂല. എന്റെ പെണ്ണ് ഇത് കണ്ടാ ഇങ്ങോട്ട് കണ്ണ തുറന്ന് നോക്കണ. നോക്കണി മോളു, മോടെ പോടാ എടുത്ത് വെച്ചേക്കുന്ന പേ. ഇതിന്റെ ചേട്ടനാ. നിനക്ക് ഞാനും ഇതിന്റെ ചേട്ടനാണ്. ചേട്ടനാണോ? സോറി അളിയ. അളിയന പെങ്ങടെ പെങ്ങള് എന്റെ കൂടെ വന്നേ. ജോയടാ എന്നെ കല്യാണം കഴിച്ച ആള്. സത്യം പറഞ്ഞ അറിഞ്ഞോണ്ട അല്ല അറിയാതെയാ. അതൊക്കെ വിട്. എടി വാട്ടർ ടാങ്ക് പോലെ ഒരുത്ത ഇവിടെ നിക്കണം. പൈപ്പ് കുത്തി വരത്ത് അവന്റെ കൂടെ പോവാ. നിനക്ക് എങ്ങനെ തോന്നിയടി? എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ സംസാരിക്കരുത്. ഇതെന്താ നല്ല പ്രവണതയല്ലേ ഇത്? എന്റെ കുഞ്ഞു ബാവ അങ്ങോട്ട് വന്ന വഴി ആരും പോലും കഴിക്കാതെ വീട്ടിൽ നിന്ന് കരച്ചിലോടെ കരച്ചിട്ട് അടുക്കളയിൽ പുട്ട വെച്ച് വെച്ചിരുന്നല്ലോ. ഇങ്ങനെയൊന്നും പറയരുത്, ഇതൊന്നും നല്ല പ്രവണത അല്ല. എടി നീ എന്തിനു എന്റെ കൂടെ ഇവിടെ വന്നു? ചേച്ചിക്ക് പല്ലുവേദന എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഡോക്ടറിനെ തിരക്കി വന്നയാ. ഈ മരിച്ചിട്ട് പണക്കാത്താ നിന്നെ കണ്ടേ. ഞാൻ കഴിഞ്ഞ ആഴ്ച കോവളത്ത് കണ്ടല്ലടാ. അവിടുത്തെ ഉപ്പ് കാറ്റ് ഏറ്റ് കഴിഞ്ഞ പല്ലുവേന മാറും ആരോ പറഞ്ഞ്. ഓ കിടക്ക വരുന്നു, ചുമ്മാ അല്ല നടന്നിട്ട് നീങ്ങാത്ത. വീട്ടിൽ വരണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ നിങ്ങളടുത്ത് ഇതൊന്നും പറയാതെ ഈ പുള്ളിക്കാരനോട് പോണം എന്തുകൊണ്ടാണെന്ന് അറിയാവോ? എന്റെ കാര്യങ്ങൾക്ക് ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടണ്ടെന്ന് കരുതിയാണ്. ഈ നത്തുറിഞ്ഞിലൂടെ പോണത്. വെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു നീഹാരം തോടുന്നു കതിരൊളികൾ പടരുന്നു ഇരുളലകൾ അകലുന്നു. വനംവകുപ്പല്ലേ, ഒരു അപൂർവനെ തത്ത എവിടെ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇല്ല വലിയ പ്രായമൊന്നുമില്ല, മോളിൽ മാത്രമേ പച്ചയുള്ളൂ, താഴോട്ടൊക്കെ പച്ച അടിച്ച് വരണേ ഉള്ളൂ.
കൊണ്ടുവന്നാൽ മതി. എന്നെയാണോ നീ ഉദ്ദേശിച്ചത്? സംസാരിക്കാൻ ചെയ്യും കേട്ടോ, സംസാരിക്കാൻ ചെയ്യും. വന്നാ മതി. സാറേ തത്ത മാത്രമല്ല, നേരിടാൻ ഇന്നൊരു മുതലയും കൂടെ തേടിയിട്ടുണ്ട്. ഇത് വേറെ വിഷയം. നീ ഇപ്പൊ കുടുംബകാരെ എന്താണ് കറക്റ്റായിട്ടുള്ള? ഇത് മറ്റേതാണ് കേട്ടോ, ഇവര് ഈ പെണ്ണും പിള്ളേങ്കരും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ചെറുക്കരും പെണ്ണിനെ ഒക്കെ പിടിക്കുമ്പോ ഇങ്ങനെ സംസാരിക്കുന്ന കുറെ സംസാര പോലീസ് ഉണ്ടല്ലോ, അവരാണിത്. സംസാര പോലീസ് അല്ല, സദാചാര പോലീസ്. ജീവിക്കുന്നവരാണ്. ഇങ്ങനെ ഉടായിപ്പന്ന നമുക്ക് പറ്റൂല ചേട്ടാ. എന്താ പ്രശ്നം? പെങ്ങളെ, എന്റെ പെങ്ങളെ പോലെ കണ്ടുകൊണ്ട് ഞാൻ പറയാം. പറഞ്ഞു. ഞാൻ ജോലിക്ക് പോയ സമയത്ത് എന്റെ സുന്ദരിയായ ഭാര്യയെ ഈ സുമുഖം തട്ടിക്കൊണ്ടു പോയി. ഈ സുമുഖം നിനക്ക് നാണമുണ്ടോടി ഇതുപോലെ ഒരു പാവം ഭർത്താവിനെ ഇട്ടേച്ച് ഈ മണവുണാഞ്ചന്റെ കൂടെ പോവാൻ നാണമുണ്ടാ? നീയൊക്കെ ഒരു പെണ്ണാണോടി? നിന്നെ പോലുള്ള നാണം കെട്ട വർഗങ്ങളാണ് ഞങ്ങളെ പോലുള്ള നല്ല ഭാര്യമാരെ കൂടി ചീത്തപ്പേര്. ഭാര്യയും ഭർത്താവിനെ ചതിക്കുന്നവര് പലതും അറിയണം, ഇത് നാട്ടുകാരെ അറിയണം. ഒരു കാര്യം പറയട്ടെ, ഒരു അതൊരു സ്ത്രീയല്ലേ, അവർക്ക് നാളെയും ജീവിക്കേണ്ടതല്ലേ പുറത്തു പോയിട്ട്. കുഴപ്പമില്ല, എന്തേലും സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതായിരിക്കും. നമുക്ക് അല്ല ഇവിടെ ഉപദേശിച്ച് വെച്ച് തീർക്കാലോ. ഈ ഒരു ഉപദേശം ഇല്ല, ഇത് 10 പേരെ ഞാൻ അറിയിച്ചിരിക്കും. ഞാനിപ്പോ ലൈവിനെ ഒന്നും വേറെ കൊണ്ടല്ല, എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവന്റെ ഭാര്യയെ വേറൊരു ഇവിടെ വടാ കുണ്ടണംപുഴി ഇവിടെ വാ. എവൻ പെണ്ണുങ്ങളുടെ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് വലവീശി പിടിച്ച് അവരെ നശിപ്പിക്കുന്നവനാണ് അവൻ. മറിഞ്ഞു മറിഞ്ഞു കൂട്ടുകാരന്റെ ഭാര്യ. ഇത് ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ വേണ്ടിട്ട് രണ്ട് യുവ മിഥുനങ്ങൾ പാവം അവര് ചേടാവുന്ന വരും. അല്ല വേണ്ട, ഇവര് രണ്ടുപേരും രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെതിരെ പ്രതികരിക്കാനായിട്ട്. ഈ അതായത് ഈ ഫേസ്ബുക്ക് എല്ലാം ഉപയോഗിക്കുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാരെല്ലാം ഇത് അറിയണം, മാക്സിമം ഇത് ഷെയർ ചെയ്യണം, ഇവിടെ തനി നിറം നാട്ടുകാരെ ഫുള്ള് കാണിക്കണം. ഫേസ്ബുക്കിൽ ഇപ്പൊ ലൈവ് ഇട്ടിരുന്നില്ലേ, അതാരാണ്? നല്ല തീരുമാനം. ഇതുപോലുള്ള തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിനെ അറിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നല്ല തീരുമാനം കേട്ടോ. കണ്ടടാ, അപ്പൊ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങള്? നീ എന്റെ കൂടെ എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ അതോ യവന്റെ കൂടെ കറങ്ങാൻ പോകുന്നോ? എന്തായാലും കറങ്ങാൻ വന്നല്ലോ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലെത്തിക്കോളാം. നല്ല തീരുമാനം. ഒരു മാതൃക സംഭവം നിൽക്കുന്നുണ്ടല്ലേ, അവരാണോ തള്ളുന്നത്? എവിടെന്നെങ്കിലും ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ട് ഉടനെ വന്നു ഒരു പെൺകൊച്ചു തല്ലെ? നീ ആരടാ? നീ ഒരു മണവളാഞ്ചനായപ്പോ സ്വന്തം ഭാര്യ ഒരുത്തം തല്ലുമ്പോ നോക്കണ്ടിരിക്കുക. ഞങ്ങള് നോക്കില്ലേ ഒന്നും? പ്രത്യേകിച്ച് ഇത് ആരെന്നറിയാമോ? ഇതെന്റെ ഭാര്യയാണ്. നിന്റെ ഭാര്യയാണോ? ഒന്നാണ് നാണം ഉണ്ടോ നിനക്ക്? അടുത്തവന്റെ ഭാര്യയെ പ്രേമിക്കുന്നത് തെറ്റല്ലേ? നീ സമൂഹത്തിൽ ജീവിക്കേണ്ടതല്ലേ? മുഖത്ത് നോക്കി പറ പറഞ്ഞല്ലേ. എന്തോ അതിന്റെ പേരെന്തോന്ന്? മായ. എടി മായ, ഇതൊന്നും അത്ര നല്ല പ്രവണത അല്ല. അങ്ങനെ കോമഡി സ്റ്റാർസ് സീസൺ 2 ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ നടന്നു എന്ന് പറഞ്ഞാലും ദ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. വളരെ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവർക്കും ജീവിതത്തെ കാണാൻ പറ്റട്ടെ, നേരിടാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിങ് കോടികളുടെ വിദേശ സഹായം സ്വീകരിക്കാൻ സർക്കാർ നിയമ തടസ്സം. ഇവിടുന്ന് കോടികൾ വെട്ടിച്ചും തട്ടിച്ചും അങ്ങോട്ട് കൊണ്ടുവരും തടസ്സവും ഇല്ല, ഇങ്ങോട്ട് വരാൻ ഭയങ്കര തടസ്സമൊന്നും. ശബരിമലയ്ക്ക്
ഈ പാച്ചപ്പനും ഈച്ചപ്പനും കൂടി ക്രിസ്മസ് കൊളവാക്കുവാ അച്ചപ്പോ. അച്ചപ്പോ